ബാർ കേസിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. മദ്യനയം ഭരണഘടനാ ലംഘനമാണെങ്കിൽ സുപ്രീം കോടതിക്ക് റദ്ദാക്കാമെന്ന് കേരളം അറിയിച്ചു. ബാറുകൾ പൂട്ടുന്നത് മൂലം ജോലി നഷ്ടമാകുന്ന തൊഴിലാളികൾക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഈ മാസം 13-ാം തീയതി ആരംഭിച്ച് 8 ദിവസം നീണ്ട വാദപ്രതിവാദങ്ങളാണ് പൂർത്തിയായത്. സർക്കാർ നയത്തിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതികളുണ്ടെന്ന് പറഞ്ഞ കേരളം മദ്യനയം ഭരണഘടനാ ലംഘനമാണെങ്കിൽ സുപ്രീം കോടതിക്ക് റദ്ദാക്കാമെന്ന് അറിയിച്ചു. മദ്യ ഉപഭോഗം ഘട്ടംഘട്ടമായി കുറയ്ക്കുന്നതിന് പരീക്ഷണാടിസ്ഥാനത്തിലാണ് മദ്യനയം കൊണ്ടുവന്നത്. പരീക്ഷണം വിജയിച്ചില്ലെങ്കിലും സുപ്രീം കോടതിക്ക് റദ്ദാക്കാം. അതേസമയം തൊഴിലാളികളുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. ബാർ അടച്ചുപൂട്ടുന്ന മൂലം തൊഴിൽ നഷ്ടമുണ്ടാകുന്ന തൊഴിലാളികളോട് സഹാനുഭൂതിയുണ്ടെന്ന് ജസ്റ്റിസ് വിക്രംജിത് സെൻ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. തൊഴിലാളികൾക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 23 ഹർജികളാണ് മദ്യനയം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിക്ക് ലഭിച്ചത്. ഇതിൽ ഒരുമിച്ച് തന്നെ കോടതി വാദം കേട്ടു. വിധി പറയാൻ കേസ് മാറ്റി. ന്യൂസ് ബ്യൂറോ ദില്ലി. രാജ്യത്തെ 98 സ്മാർട്ട് സിറ്റികളെ സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും കൊച്ചി മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട ഏക നഗരം. കൂടാതെ 24 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 ബിസിനസ് ഹബ്ബുകളും 18 കൾച്ചറൽ സെന്ററുകളും ഉൾപ്പെടെയുള്ള ലിസ്റ്റാണ് കേന്ദ്ര പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു ഇന്ന് ദില്ലിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ലക്ഷദ്വീപിൽ നിന്ന് കവരത്തിയും പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ത്യയുടെ പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-6 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് GSLV-D6 റോക്കറ്റ് GSAT-6 ഉപഗ്രഹം വിക്ഷേപിച്ചത്. ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള മൂന്നാമത്തെ ഉപഗ്രഹ വിക്ഷേപണമാണിത്. വാർത്താവിനിമയത്തിന് പുതിയ വാതിലുകൾ തുറക്കുന്ന ഉപഗ്രഹം GSAT-6 GSLV-D6 ആണ് ബഹിരാകാശത്തെത്തിച്ചത്. തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് അപ്പർ സ്റ്റേജ് മൂന്നാം വട്ടം ഉപയോഗിച്ച് നടത്തിയ വിക്ഷേപണമായിരുന്നു ഇന്നത്തേത്. 2 ടൺ ഭാരമുള്ളതാണ് GSLV വഹിക്കുന്ന GSAT ഉപഗ്രഹം. ജനുവരിയിൽ നടന്ന GSLV-D5 വിക്ഷേപണത്തിന് സമാനമായിരിക്കും ഇതിന്റെ പ്രവർത്തനം. GSAT-14 ജനുവരിയിൽ വിക്ഷേപിച്ചത്. 256 കോടി രൂപ ചെലവിട്ടാണ് GSAT-6 വികസിപ്പിച്ചത്. രാജ്യത്തെ ആശയവിനിമയ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിതെളിക്കുന്നതാണ് ഉപഗ്രഹമെന്നാണ് വിലയിരുത്തൽ. എസ് ബാൻഡ്, സി ബാൻഡ് ആശയവിനിമയം സാധ്യമാകുന്നതാണ് ഉപഗ്രഹം. 9 വർഷമാണ് ഉപഗ്രഹത്തിന് പ്രതീക്ഷിക്കുന്ന ആയുസ്. ന്യൂസ് ഡെസ്ക്. രണ്ടായിരത്തിയൊന്നിൽ ലോകത്തെ നടുക്കിയ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട മാഴ്സി ബോർഡേഴ്സ് മരണത്തിന് കീഴടങ്ങി. ഉദരാർബുദമായിരുന്നു മരണകാരണം. 2014 ഏപ്രിൽ മാസമായിരുന്നു അസുഖം കണ്ടെത്തിയത്. ലോകവ്യാപാര കേന്ദ്രത്തിന് നേരെ 2011 സെപ്റ്റംബർ 11 അൽഖ്വയ്ദ ഭീകരാക്രമണത്തെ തുടർന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിസ്സഹായിയായി നിന്ന മാർസി ബോർഡേഴ്സ് 42-ാം വയസ്സിൽ അർബുദത്തിന് കീഴടങ്ങി. വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തം രോഗിയാക്കിയ അനേകരിൽ ഒരാളായി. 2014 ഏപ്രിലാണ് മാർസിക്ക് ഉദരാർബുദം സ്ഥിരീകരിച്ചത്. അപ്പോഴേക്കും ആ പ്രശസ്തമായ 9/11 ചിത്രം മാർസിക്ക് പൊടിമൂടിയ വനിത എന്ന അപരനാമം സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു. ലോകവ്യാപാര കേന്ദ്രം തകർന്നടിഞ്ഞപ്പോഴുള്ള പൊടി ശ്വസിച്ചതാണ് തന്നെ രോഗിയാക്കിയതെന്ന് അവർ അവകാശപ്പെട്ടു. ലോകവ്യാപാര കേന്ദ്രത്തിൽ ദുരന്തം നടക്കുമ്പോൾ മാർസി ജോലിയിൽ പ്രവേശിച്ച് ഒരു മാസം പോലും പൂർത്തിയായിരുന്നില്ല. 81-ാം നിലയിലായിരുന്നു ഓഫീസ്. മുറിയിൽ തന്നെ നിൽക്കണമെന്ന മേലുദ്യോഗസ്ഥന്റെ കർശന ഉത്തരവ് ധിക്കരിച്ച് പുറത്തിറങ്ങിയതാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് മാർസ പറയുമായിരുന്നു. സെപ്റ്റംബർ ദുരന്തം അതിജീവിച്ച മാർസി പക്ഷേ വ്യക്തിജീവിതത്തിൽ കൊടിയ ദുരന്തത്തിന്റെ ഇരയായതും വിധിയുടെ വികൃതി. മദ്യത്തിനും ലഹരിക്കും അടിമയായി മാറിയപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു. അയാൾ അവരുടെ 2 കുട്ടികളെയും കൂടെ കൊണ്ടുപോയി. ലഹരി വിമോചന കേന്ദ്രത്തിലും അഭയം തേടേണ്ടി വന്നു. ജീവിതം തകർന്ന് താനൊരു കുപ്പത്തൊട്ടിയായി മാറിയെന്നാണ് മാർത്ത തന്റെ പഴയ കാലത്തെക്കുറിച്ച് പറയാറുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്. ഇനി കഞ്ചാവ് അടിച്ച് ക്യാൻസറിനെ തുരത്താം. കഞ്ചാവ് ക്യാൻസറിന് കൺകണ്ട മരുന്നാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ലോകമെങ്ങും ഭൂരിഭാഗം രാജ്യങ്ങളും പൊതുജനാരോഗ്യത്തിന്റെ പേരിൽ നിരോധിച്ചിട്ടുള്ള മരിജുവാന അഥവാ കഞ്ചാവ് ക്യാൻസറിനുള്ള മികച്ച ഔഷധമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മുമ്പും കഞ്ചാവ് ക്യാൻസറിനുള്ള ഔഷധമാണെന്ന് വാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നും സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തേത് പ്രതീക്ഷ നൽകുന്നതാണ്. അമേരിക്കയുടെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. നിരവധി പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒടുവിലാണ് ഈ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാബിൽ നടന്ന പരീക്ഷണങ്ങളിൽ ക്യാൻസർ സെല്ലുകളെ മികച്ച രീതിയിൽ കഞ്ചാവ് പ്രതിരോധിക്കുന്നതായി തെളിഞ്ഞു. ക്യാൻസർ തെറാപ്പിയുടെ പ്രത്യാഘാതങ്ങളെയും ക്യാൻസർ ലക്ഷണങ്ങളെയും കഞ്ചാവ് പ്രതിരോധിച്ചു. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവർ തങ്ങളുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ ലബോറട്ടറിയിൽ മാത്രമാണ് പരീക്ഷണം വിജയകരമായതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യ ശരീരത്തിൽ മരിജ്വാനയെ മരുന്നായി ഉപയോഗിക്കുന്നതിന് ഇനിയും കാത്തിരിക്കേണ്ടിവരും. ഏതായാലും മനുഷ്യരാശിയെ ഭീതിപ്പെടുത്തുന്ന ക്യാൻസർ എന്ന മഹാമാരിക്ക് ഇത് ഉത്തമ പ്രതിവിധിയായി തീരുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ആദ്യകാലം മുതലേ ഡിമാൻഡുണ്ട്. അവയുടെ സെക്കൻഡ് ഹാൻഡിനും മൊബൈൽ ഫോണുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല. ഈ വിപണിയിലേക്ക് ഓൺലൈൻ വ്യാപാര ഭീമനായ ആമസോണും ഇറങ്ങുകയാണ്. വാറന്റി കഴിയും മുൻപേ വിറ്റ ഫോണുകളായിരിക്കും ഇത്തരത്തിൽ ലഭിക്കുക. ദില്ലി ആസ്ഥാനമായുള്ള സർപ്ലസ് ഡോട്ട് ഇൻ എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഓൺലൈനിൽ വിൽക്കാൻ ആമസോൺ എത്തുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച ഫോണുകൾ റീഫർബിഷ്ഡ് ഫോണുകൾ എന്ന പേരിലാണ് ആമസോൺ ഓൺലൈൻ വിപണിയിലെത്തിക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച ശേഷം വിൽക്കപ്പെടുന്ന ഫോണുകൾ സാങ്കേതിക പ്രശ്നങ്ങളും തകരാറുകളും പരിഹരിച്ച ശേഷം വിൽക്കുന്നതിനെയാണ് റീഫർബിഷ്ഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലായിരിക്കും ആമസോണിലൂടെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ എത്തുക. വിൽപ്പനയ്ക്കെത്തിയെങ്കിലും ഏറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിൽക്കപ്പെടാതെ ബോക്സിൽ തന്നെയുള്ള ഫോണുകളും ഇത്തരത്തിൽ ലഭിക്കും. സാംസങ് ഷവോമി ആപ്പിൾ വൺ പ്ലസ് മോട്ടറോള മൈക്രോമാക്സ് ലാവ തുടങ്ങിയ ഫോണുകളായിരിക്കും ഇങ്ങനെ വിൽക്കുകയെന്നും ആമസോൺ അറിയിച്ചു. വാങ്ങിയ ശേഷം വാറന്റി കഴിയും മുമ്പേ ഉപഭോക്താക്ക് തിരിച്ചുകൊടുക്കുന്ന ഫോണുകൾ മാത്രമേ ഇത്തരത്തിൽ വിൽക്കൂ. ഫോണിന് നിർമ്മാതാക്കൾ നിശ്ചയിച്ചിരിക്കുന്ന ആയുസിന്റെ 20% കാലത്തിനപ്പുറം ഉപയോഗിച്ചതായിരിക്കരുത് എന്ന നിബന്ധനയുമുണ്ട്. പലപ്പോഴും ചെറിയ തകരാറുകൾ കാരണമായിരിക്കും ഉപഭോക്താവ് വാങ്ങിയ ഫോൺ തിരിച്ചു നൽകുക. ഇത് പരിഹരിച്ച് നിർമ്മാതാക്കൾ തന്നെയാണ് സർപ്ലസ് വഴി ഫോണുകൾ ആമസോണിന് നൽകുക. MRP യേക്കാൾ 25 മുതൽ 50% വരെ വിലക്കുറവായിരിക്കും ഇത്തരം ഫോണുകൾക്കുണ്ടാവുക. ന്യൂസ് ഡെസ്ക്. പുതിയൊരു കാർഷിക സംസ്കാരത്തിന് തുടക്കമിട്ട് CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി ഉൽപ്പാദനം ഗ്രാമങ്ങളിൽ എന്ന പോലെ നഗരപ്രദേശങ്ങളിലും വ്യാപകമാകുന്നു. വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനോടൊപ്പം സാധാരണക്കാരന് ജീവനോപാധി കൂടിയായി മാറുകയാണ് പുതിയ കാർഷിക സംരംഭം. തലസ്ഥാന നഗരമധ്യത്തിൽ 1.5 ഏക്കറോളം സ്ഥലത്താണ് CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തിയത്. വിഷമുക്തമായ തനി നാടൻ ജൈവ പച്ചക്കറി ജനങ്ങളിൽ എത്തിക്കുക എന്ന ആശയത്തോടൊപ്പം കാർഷിക മേഖലയിൽ സ്വാശ്രയത്വം എന്ന ആശയം കൂടി ജനങ്ങളിൽ എത്തിക്കാനും സഹായകമാണ് CPIM കർഷക കൂട്ടായ്മയോടൊപ്പം നടത്തുന്ന പുതിയ കൃഷി സംരംഭം. ശുദ്ധമായ വെണ്ടയും പയറും മത്തനും വെള്ളരിയും പടവലവും നേന്ത്രക്കായും തുടങ്ങി പച്ചമുളകും കറിവേപ്പില വരെ ഈ കൃഷിയിടത്തു നിന്നും വിളവെടുത്തു. ജൈവ പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറിയതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത പച്ചക്കറികളുടെ വിലയും കുത്തനെയിടിഞ്ഞു. കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമായിരിക്കുന്നുവെന്ന് നഗരത്തിലെ വടയക്കാട് പ്രദേശത്തെ വിളവെടുപ്പിന് ശേഷം CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു തുടക്കമാണ് CPIM ആരംഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ജൈവ പച്ചക്കറി കൃഷിയുടെ വ്യാപനം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മഹത്തായിട്ടുള്ള ഒരു യജ്ഞമായിട്ട് മാറും. തികച്ചും അഭിമാനകരമായ നിമിഷങ്ങളാണെന്ന് വിളവെടുത്ത പച്ചക്കറികളുടെ ആദ്യ വിൽപ്പനയ്ക്ക് ശേഷം നടൻ ഇന്ദ്രൻസ് പ്രതികരിച്ചു. കഴിക്കുന്ന ആഹാരത്തിൽ പോലും വിഷം ചേർക്കാൻ മടിക്കാത്ത ആർത്തിമൂത്ത കച്ചവടക്കാരുടെയും കർഷകരുടെ ഇടയിലും നമുക്ക് ഉള്ളിൽ ചെല്ലുന്നതെങ്കിലും വിശ്വസിച്ച് കഴിക്കുന്നതെങ്കിലും വിഷമല്ലാതിരുന്നാൽ അത്രയും നന്നായി ആരോഗ്യമുള്ള ഒരു ജനത എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വളരെ അഭിമാനം തോന്നി. ആഘോഷങ്ങൾ ലക്ഷ്യം വച്ച് മാത്രമല്ല വിഷം തീണ്ടാത്ത ഭക്ഷ്യവിഭവങ്ങൾ ഇനിയുള്ള തലമുറകൾക്ക് കൂടി ഗുണകരമാം വിധം കൃഷി ചെയ്ത് കൃഷിയിടങ്ങൾ സമ്പന്നമാക്കാനാണ് CPIM തീരുമാനം. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം BG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.